ദിയേന്നോ, ദിയേ ദിയേ എന്ന് വിളിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് നല്ല രസമാണ്, അത് ഇഷ്ടമായി. ഐ എൻജോയ്. എന്തായാലും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ സിനിമയ്ക്ക് വരും. അപ്പം സത്യം പറഞ്ഞെങ്കിൽ കുറച്ച് വിഷമമായി, കാരണം നമ്മൾ പടം കണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് ആയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗും കൂടെ വന്നു എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ തിയേറ്ററിലെ ആൾക്കാർ കയറുന്നതൊക്കെ സ്വഭാവമാണ്. 400,000 പേരോളം കണ്ടായിരുന്നു ഞാൻ കണ്ട സമയത്ത്. അപ്പൊ അത്രയും പേര് പിന്നെ സിനിമ കാണുന്നില്ല, കാണാൻ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സി, അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. അതായത് തോക്കിന്റെ റിവ്യൂ കുറേ പേര് എനിക്ക് അയച്ചത് രാവിലെ തന്നെ. രമ്യ ചെയ്യല്ലേ, രമ്യ സുരേഷ് ആക്ട്രസ്, പുള്ളിക്കാരിയുടെയൊക്കെ വേലക്കാരി എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ വീഡിയോ ഒക്കെ ചേച്ചി എനിക്ക് അയച്ചു തന്നു, ഈ തോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗ്രേസ് അയച്ചു തന്നു, സ്വാസിക അയച്ചു തന്നു. അപ്പൊ ഞങ്ങളിത് ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പം 400,000 പേര് കണ്ടു അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഈവൻ അങ്ങനെ റിവ്യൂ കണ്ടാലും നമുക്ക് വേർബലി ഒരു ഇത് ഉണ്ടാവില്ലേ, എടാ കാണേണ്ട പടമാണ്, എടാ എന്തോ ഒരു പരിപാടി ഉണ്ടാ പടത്തിൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പൊ അതൊരു ആശ്വാസം. പിന്നെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കണ്ടേ. റിവ്യൂ ഇടുന്ന ആൾക്കാർ കൺസെപ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ പേഴ്സണലി ഇഷ്ടമാണ്.